ഹായ് ഓൾ ഫെറ്റ്ലയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ എൻമാപ്പിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോ വരെ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് എങ്ങനെ നമുക്ക് ഒരു ഫയർവാൾ അല്ലെങ്കിൽ ഒരു IDS, അതായത് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റത്തിൻ്റെ ഡിറ്റക്ഷൻ ഇല്ലാതെ, അതായത് അത് കണ്ടുപിടിക്കാതെ എങ്ങനെ നമുക്ക് നമ്മുടെ എൻമാപ്പ് സ്കാൻ ചെയ്യാം എന്നുള്ളതാണ് ഇനി പഠിക്കാനുള്ളത്. അപ്പോൾ പലർക്കും ചിലപ്പോൾ എന്താണ് ഫയർവാൾ അല്ലെങ്കിൽ എന്താണ് IDS എന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ആദ്യം ഒന്ന് പറയാം. അപ്പോൾ ഫയർവാൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫയർവാൾ എന്നതൊരു നെറ്റ്വർക്ക് സെക്യൂരിറ്റി സിസ്റ്റമാണ്. അത് നമ്മുടെ നെറ്റ്വർക്കിൽ നടക്കുന്ന സകല ട്രാഫിക്കിനെയും മോണിറ്റർ ചെയ്യും, അതായത് വാച്ച് ചെയ്യും. വാച്ച് ചെയ്തിട്ട് ഏതെങ്കിലും ആവശ്യമില്ലാത്ത, അതായത് ഒരു മലീഷ്യസ് ട്രാഫിക് വരുന്നുണ്ടെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്ത് ഫിൽട്ടർ ചെയ്യും. അതാണ് ഈ ഫയർവാളിൻ്റെ മെയിൻ ഉപയോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫയർവാൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ഓൾറെഡി ഒരു സെറ്റ് ഓഫ് റൂൾസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതായത് ഇന്ന IP അഡ്രസ്സിൽ നിന്നും ഒരു ട്രാഫിക് വരികയാണെങ്കിൽ അത് അതിനെ ബ്ലോക്ക് ചെയ്യണം. അങ്ങനെ നമ്മൾ ഓൾറെഡി ഒരു കുറച്ച് റൂൾസ് കൊടുത്തിട്ടുണ്ടാവും അതിന്. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും ഈ ഫയർവാൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരു ഫയർവാൾ ഉള്ളതിലൂടെ നമ്മുടെ സിസ്റ്റം, അതായത് മോർ സെക്യൂർ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഒരു മലീഷ്യസ് ആയിട്ടുള്ള കോഡൊന്നും നമ്മുടെ നെറ്റ്വർക്ക് വഴി നമ്മുടെ സിസ്റ്റത്തിലേക്ക് വരില്ല. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും, വിൻഡോസ് തരം നോക്കി കാണാൻ സാധിക്കും, നമുക്ക് ഫയർവാൾ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഫയർവാളിൻ്റെ യൂസ് എന്ന് പറയുന്നത്. ഈ ഫയർവാൾ എന്ന് പറയുന്നത് മെയിൻലി രണ്ട് ടൈപ്പാണ് വരുന്നത്. ഒന്ന് നെറ്റ്വർക്ക് ഫയർവാളും ഒന്ന് ഹോസ്റ്റ് ബേസ്ഡ് ഫയർവാളും. ഈ നെറ്റ്വർക്ക് ഫയർവാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രണ്ടോ അതിലോ അത് അതിലുമോ ഉള്ള നെറ്റ്വർക്കിൽ ഉള്ള ട്രാഫിക്കിനെ എല്ലാം ഫിൽട്ടർ ചെയ്യാൻ സഹായിക്കുന്ന ഫയർവാളാണ് നെറ്റ്വർക്ക് ഫയർവാൾ എന്ന് പറയുന്നത്. അതേസമയം ഹോസ്റ്റ് ബേസ്ഡ് എന്ന് പറയുമ്പോൾ ഒരേ ഒരു മെഷീനിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിൽ വരുന്ന ട്രാഫിക്കിനെ എല്ലാം ഫിൽട്ടർ ചെയ്ത് മോണിറ്റർ ചെയ്യുന്നതാണ് ഹോസ്റ്റ് ബേസ്ഡ് ഫയർവാൾ. അപ്പോൾ രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, നെറ്റ്വർക്ക് ഫയർവാളും ഹോസ്റ്റ് ബേസ്ഡ് ഫയർവാളും. നെറ്റ്വർക്കിൽ ഒന്നോ അതിലധികമോ ഉള്ള നെറ്റ്വർക്കിലെ ട്രാഫിക്കിനെ എല്ലാം മോണിറ്റർ ചെയ്ത് ഫിൽട്ടർ ചെയ്യുന്നു. അതേസമയം ഹോസ്റ്റ് ബേസ്ഡ് എന്ന് പറയുമ്പോൾ ഒരേ ഒരു സിസ്റ്റത്തെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അതിലെ ട്രാഫിക്ക് മാത്രം നോക്കും, മോണിറ്റർ ചെയ്തിട്ട് അത് ഫിൽട്ടർ ചെയ്യുന്നതാണ് ഹോസ്റ്റ് ബേസ്ഡ് ഫയർവാൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫയർവാൾ എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് IDS ആണ്, അല്ലെങ്കിൽ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സോഫ്റ്റ്വെയർ. ഇതെന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനാണ്. ഇത് നമ്മുടെ ഈ ഫയർവാളിനെ പോലെ തന്നെ നമ്മുടെ നെറ്റ്വർക്കിനെ മോണിറ്റർ ചെയ്തിട്ട് എന്തെങ്കിലും മലീഷ്യസ് ആയ ആക്ടിവിറ്റി നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു എൻമാപ്പ് സ്കാൻ ചെയ്തു. നമ്മളിപ്പോൾ ഒരു അത് എൻമാപ്പ് സ്കാൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു അയാളെ അനുവാദം ഇല്ലാതെയാണ് ചെയ്യുന്നതെങ്കിൽ, ആ അയാളുടെ സിസ്റ്റത്തിൽ ഈ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം എന്ന സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ നമ്മുടെ ആ എൻമാപ്പ് സ്കാനിനത് കണ്ടുപിടിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യും. അതായത് ഇങ്ങനെ ഒരാൾ നമ്മുടെ ഇങ്ങനൊരു സ്കാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം റിപ്പോർട്ട് ചെയ്യും. അതാണ് മെയിനായിട്ട് ഈ IDS സോഫ്റ്റ്വെയർ. എൻമാപ്പ് സ്കാനിൻ്റെ എക്സാമ്പിൾ പറഞ്ഞാണ്, അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആക്ടിവിറ്റി നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സിസ്റ്റത്തിൻ്റെ ഓണറെ അറിയിക്കാൻ വേണ്ടി നമുക്ക് ഈ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാം. അപ്പോൾ IDS എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനാണ്. അത് നമ്മുടെ നെറ്റ്വർക്കിനെല്ലാം മോണിറ്റർ ചെയ്തിട്ട് എന്തെങ്കിലും മലീഷ്യസ് ആയിട്ടുള്ള ആക്ടിവിറ്റി നടക്കുന്നുണ്ടെങ്കിൽ അതിനെ റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇതാണ് ഫയർവാൾ ആൻഡ് IDS എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫയർവാൾ ആൻഡ് IDS നമ്മുടെ സിസ്റ്റത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ സിസ്റ്റം കംപ്ലീറ്റ്ലി സെക്യൂർ ആണെന്ന് പറയാൻ നമുക്ക് സാധിക്കും. സെക്യൂർഡ് എന്ന് ഉദ്ദേശിച്ചത് വേറെ ആർക്കും നമ്മളിനി അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല എന്നല്ല, ബട്ട് ഒരു ബേസിക് സെക്യൂരിറ്റി എന്ന നിലയിൽ നമുക്ക് ഈ ഫയർവാൾ ആൻഡ് IDS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ ഉള്ളത് പഠിച്ചത് എങ്ങനെ നമുക്ക് നമ്മുടെ കാലി ലിനക്സ് മെഷീനിൽ എൻമാപ്പ് യൂസ് ചെയ്ത് നമ്മുടെ മെറ്റാസ്പ്ലോയിറ്റ് സ്കാൻ ചെയ്യാമെന്നാണുള്ളത്. അങ്ങനെ നമ്മൾ സ്കാൻ ചെയ്ത് എന്താ ചെയ്തത്, ഏതൊക്കെ പോർട്ടാണ് ഓപ്പൺ, ഏതൊക്കെ പോർട്ടാണ് ക്ലോസ്ഡ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നോക്കി. അപ്പോൾ നമ്മൾ എൻമാപ്പ് സ്കാനിലൂടെ ഏത് പോർട്ട്, ഇപ്പോൾ പോർട്ട് 80 ആണെങ്കിൽ അതിനടിയിൽ HTTP സർവീസ് ആണ് റൺ ചെയ്യുന്നത്, അത് ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണെന്ന് തന്നു. അപ്പോൾ ചില പോർട്ട്സ് ഉണ്ടാവും, അത് ചിലപ്പോൾ ഈ ഫയർവാളിൻ്റെ പ്രൊട്ടക്ഷനിലായിരിക്കും. ആ ഫയർവാളിൻ്റെ പ്രൊട്ടക്ഷൻ ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഓപ്പണും അല്ല ക്ലോസ്ഡും അല്ല, പകരം ഫിൽട്ടേഡ് എന്നായിരിക്കും പറയുന്നത്. അതായത് എൻമാപ്പിന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല, അതായത് ആ പർട്ടിക്കുലർ പോർട്ട് ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കാതെ വരുമ്പോൾ എൻമാപ്പ് തരുന്ന ഔട്ട്പുട്ടാണ് ഫിൽട്ടേഡ്. നമുക്ക് ഫിൽട്ടേഡ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 90% ചാൻസ് ആ ഒരു പോർട്ട് ഫയർവാളിൻ്റെ ഇതിൽ പ്രൊട്ടക്റ്റഡ് ആണ്, അതായത് നമ്മൾ സെൻഡ് ചെയ്യുന്ന പാക്കേജ് ആ പോർട്ടിലേക്ക് എത്തുന്നില്ല. അതിന് മുമ്പ് തന്നെ ഫയർവാൾ അതിനെ അവിടെ തടയുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ നമുക്ക് ഫിൽട്ടർ എന്ന് കാണിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കാലി ലിനക്സ് വഴി
നമ്മുടെ എൻമാപ്പ് യൂസ് ചെയ്തൊരു പാക്കറ്റ് സെൻഡ് ചെയ്യുന്നു, അത് ആ പോർട്ട് റൺ എന്താ റൺ ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഫയർവാള് അവിടെ മുന്നിൽ നിന്നിട്ട് അതിനെ തടയുന്നു, ആ ഒരു പാക്കറ്റിനെ തടഞ്ഞിട്ട് അവിടെ എന്ത് സർവീസാണ് റൺ ചെയ്യുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ആ ഒരു ഇതിലാണ്, അതാണ് ഫയർവാളിൻ്റെ മെയിൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനി വരുന്ന വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഈ ഫയർവാളിൻ്റെ പ്രൊട്ടക്ഷനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് അതിൽ റൺ ചെയ്യുന്ന സോഫ്റ്റ്വെയറും സർവീസും കാര്യങ്ങളും എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതൊക്കെയാണ് ഇനി നമ്മൾ വരാൻ പോകുന്ന വീഡിയോയിലൊക്കെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്തത് എന്താണ് ഫയർവാൾ, നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന അതിനെ ബൈപ്പാസ് ചെയ്യുന്ന എങ്ങനെയാണെന്നാണ്. അപ്പോൾ അതിന് മുമ്പ് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എന്താണ് ഫയർവാൾ, എന്താണ് ഐഡിയസ് എന്നുള്ളത്. അപ്പോൾ നമുക്കിത് ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ബൈപ്പാസ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിലേക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം, അതേപോലെ തന്നെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.